അപ്ക്രിയേറ്റീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് നോക്കാം. ഞങ്ങളിവിടെ പിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് മീൻ വാങ്ങാനായിട്ട് കറുവപ്പള്ളിയിലെ NS ഫിഷ് മാർട്ടിലാണ് വന്നിരിക്കുന്നത്. ചെറിയ പിലോപ്പി മേടിക്കാന്ന് വിചാരിച്ചപ്പോ കിട്ടിയതാണെങ്കിൽ വലിയ പിലോപ്പി. ചേട്ടനത് തൂക്കുന്നുണ്ട്. കടയിൽ മുന്നേ ചേട്ടനുണ്ട്, ഞങ്ങക്ക് ഈ മീൻ വെട്ടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചു. ചേട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വരയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് മസാലക്കുള്ള പൊടികൾ ഇടുക. 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂട്ടി നല്ലോണം കുഴയ്ക്കുക. അല്പം വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മീനിലേക്ക് പുരട്ടുക. നന്നായി പുരട്ടിയതിന് ശേഷം 10-15 മിനിറ്റ് മുളക് മീനിൽ പിടിക്കാൻ മാറ്റിവെക്കുക. നമുക്ക് ആ സമയം കൊണ്ട് മസാല തയ്യാറാക്കി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക്, കടുക് നിർബന്ധമില്ല. 5-6 ഉള്ളിയും 3 സവാളയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇടുക. അല്പം ഉപ്പും ചേർക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ചെറുതായി വാടിയതിന് ശേഷം പച്ചമുളകും വേപ്പിലയും ചേർക്കുക. എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്താൽ മതി. അതിനുശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല എന്നിവയും ചേർത്ത് നല്ലോണം ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം അല്പം വെള്ളമൊഴിച്ച് കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാൽപ്പാൽ ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കുക. മീനിനുള്ള മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാം. ചട്ടി വെച്ച് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് മീനിടുക. മീൻ ചെറുതായിട്ട് ഒന്നായാൽ മതി. ആ സമയത്ത് നമുക്ക് വാഴയില ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഗ്രേവി തേച്ച് പിടിപ്പിക്കുക. മീൻ 2 വശവും ചെറുതായി ആയാൽ മതി. അത് കഴിഞ്ഞ് അതെടുത്ത് വാഴയിലേക്ക് ഗ്രേവിയുടെ മുകളിലേക്ക് ഇടുക. അതിൻ്റെ മുകളിൽ മസാല വീണ്ടും തേച്ച് പിടിപ്പിക്കുക. നല്ലോണം തേച്ച് കഴിഞ്ഞ് ആ വാഴയില മടക്കി കെട്ടിവെക്കുക. വാഴയില നാര് വെച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് നമുക്കിനി പൊള്ളിച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി വെക്കുക. നല്ലോണം ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന വാഴയില അതിലേക്ക് വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അത് നല്ലോണം മൂടി വയ്ക്കുക. 2-3 മിനിറ്റിന് ശേഷം 1 വശം ആയത് മറിച്ചിടുക. പിന്നെയും 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റുക. തുറക്കുമ്പോൾ തന്നെ നല്ല ആവി വരുന്നുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മീൻ പൊള്ളിച്ചത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
ബൈ.